ഹലോ എവരിവൺ ആൻഡ് വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ ഒരു ആർട്ട് ജേർണലിങ് ചെയ്യുന്ന വീഡിയോ ആണ്. നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമാണ് ആർട്ട് ജേർണലിങ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് മുന്നേ ഞാനൊരു ആർട്ട് ജേർണലിങ്ങിൻ്റെ വീഡിയോ എടുത്തായിരുന്നു. അതൊക്കെ എഡിറ്റൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും എൻ്റേത് എങ്ങനെയോ അത് ഡിലീറ്റായി പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഓർത്തു നമുക്കൊന്നുകൂടി ചെയ്തിട്ട് വീഡിയോ ആക്കി ഇടാമെന്നോർത്തു. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഈ ഒരു പേജിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പേജിൽ ഞാൻ ബ്ലൂ കളറ് വാട്ടർ കളറ് നന്നായിട്ടൊരു വെള്ളം മിക്സ് ചെയ്തിട്ട് അടിച്ചിട്ടുണ്ട്. വെള്ളം മിക്സ് ചെയ്യാണ്ട് ആരും അടിക്കരുത്. ജസ്റ്റ് ഒരു ലൈറ്റ് കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ടിന് വേണ്ടിയിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഇവിടെ ഒരു ന്യൂസ് പേപ്പറിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. ആ ഒരു കോർണറിലാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്കത് ഫെവിഗം യൂസ് ചെയ്തിട്ട് അവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഏത് ഗം വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ ഈ ജേർണലിങ്ങിന് കംപ്ലീറ്റ് ആയിട്ടും ഫെവിഗം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഞാൻ ആ നീണ്ടു നിൽക്കുന്ന ഭാഗമൊക്കെ സിസേഴ്സ് യൂസ് ചെയ്തിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഈ രണ്ട് സൈഡിലേയും ഒന്ന് കട്ട് ചെയ്യാം. അപ്പോൾ അത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു ടീ ഡൈ ചെയ്ത പേപ്പർ എടുത്തിട്ടുണ്ട്. അടിയിൽ നിന്നൊരു പീസ് കീറി എടുക്കുകയാണ്. അപ്പോൾ സിസേഴ്സൊന്നും ആരും യൂസ് ചെയ്യരുത് ആർട്ട് ജേർണലിങ്ങിലൊന്നും. എന്താണ് ഇങ്ങനെ കൈയും വെച്ച് കീറുമ്പോഴാണ് അതിൻ്റെ ഒരു പെർഫെക്റ്റ് വരിക. അപ്പോൾ അങ്ങനെ എല്ലാ സൈഡ്സും ഒന്ന് കീറി എടുക്കുക. എന്നിട്ട് എവിടെയാണോ സ്റ്റിക്ക് ചെയ്യേണ്ടത് അവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ സ്റ്റിക്ക് ചെയ്തു. ഇനി ഞാനൊരു ന്യൂസ് പേപ്പർ എടുത്തിട്ട് അതിൽ നിന്നൊരു ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് ഈ ടീഡ് ചെയ്ത പേപ്പറിൻ്റെ സെൻറ്ററിൽ ക്രോസ് ആയിട്ടിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇനി ഞാൻ എൻ്റെ അടുത്തുള്ളൊരു പഴയ ബുക്കിൽ കുറച്ച് ലീവ്സൊക്കെ ഡ്രൈ ആക്കാൻ വേണ്ടി വെച്ചായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് രണ്ട് ലീവ്സ് എടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ അത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു പേപ്പറിൽ കുറച്ച് ചെക്ക് ചെക്ക് പോലെ വെച്ചിട്ട് അത് ഗമ്മാക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇനി ഞാൻ